നമസ്കാരം എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഒക്കൾട്ടിസം എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ പാഠഭാഗമാണ്. എന്താണ് ഒക്കൾട്ടിസം? നമ്മൾ അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരത് തീർച്ചയായിട്ടും കാണുക തന്നെ ചെയ്യണം. കാരണം അതിൻ്റെ ഒരു പാർട്ട്, നമ്മൾ ആദ്യത്തെ പാർട്ട് തുടങ്ങി വെക്കുകയാണ്. ന്യൂമറോളജി, അല്ലെങ്കിൽ സംഖ്യാശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെക്കുറിച്ചാണ് പറയണത്. ഇതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന 30 മിനിറ്റ് ആ ഒരു സമയത്തിനുള്ളിൽ ഇതെന്താണെന്ന് പരിചയപ്പെടുത്തൽ മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ ഇത് എത്ര ചെറിയ ശാസ്ത്രങ്ങളായിട്ട് നിങ്ങൾ കരുതരുത്. ഇത് നിങ്ങൾക്കിതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് മുഴുവൻ ചെയ്യുന്നത്. കൂടുതലും നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിന് മുന്നേ ആയിട്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ മൺഡേയ്സിലും നമ്മൾ അക്കാഡമി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നടക്കാതെ വന്നപ്പോഴാണ് യാദൃശ്ചികമായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുവാനുള്ളൊരു സാധ്യത സ്റ്റുഡൻസ് എല്ലാം കൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ഒരുപാട് ഗുണമുണ്ടെന്ന് പറയുന്നു. നിരന്തരമായിട്ടുള്ള ഡെയിലി ഓരോന്ന് കേൾക്കാമല്ലോ, മറ്റത് മൺഡേയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയിലാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് അത്രേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതരുത്. അത് വർഷങ്ങളുടെ സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ന്യൂമറോളജി, ന്യൂമറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യകൾക്ക് മനുഷ്യനുള്ള സ്വാധീനം കോടാനുകോടി വർഷം മുൻപ് തന്നെ മനുഷ്യൻ കണ്ടുപിടിച്ചിരുന്നു. സംഖ്യകൾക്കുള്ള സ്വാധീനം ഓരോന്നും നമ്മൾ നോക്കിയാൽ, നമ്മുടെ ഓരോ ഇപ്പം നമുക്ക് രണ്ട് കണ്ണുകളാണുള്ളത് അല്ലേ. ഇപ്പോൾ രണ്ട് കണ്ണ്, ഇപ്പോൾ ഈ ഒരു കണ്ണ് ഇങ്ങനെ അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ പൂർണ്ണമായി കാണണമെങ്കിൽ രണ്ട് കണ്ണ് വേണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ്. അപ്പം നമുക്ക് രണ്ട് മൂക്കിൽ ഒരു മൂക്കിൽ, പക്ഷേ അതിന് രണ്ട് ഹോൾസ് ഉണ്ട്. അപ്പോൾ അത് ഇടപിംഗല നാടുകൾ കൊണ്ട് സമ്പൂർണ്ണമായിട്ട് വെച്ചിരിക്കണോണ്ടാണ്. പക്ഷേ നമ്മൾ ഒരു മൂക്കെന്നാണ് പറയുന്നത് അല്ലേ. ഒരു മൂക്കാണുള്ളത്, രണ്ട് ഹോൾസാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ബോഡിയിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ബ്ലഡ് കൗണ്ടൊക്കെ നമ്മൾ നോക്കുമല്ലോ, പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകളൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിനുമൊക്കെ നിശ്ചിതമായിട്ടുള്ള ഒരു കണക്കുണ്ട് ഇതിനെല്ലാം. ഇപ്പോൾ ഒരു ഇത്ര ഡിഗ്രിയിലാണ് ഒരു ഭൂഗോളം തിരിയുന്നത്, അതിൻ്റെ ഇത്ര ഇതിലാണ് നമ്മുടെ മറ്റ് ഗ്രഹങ്ങൾ തിരിയുന്നത്, ഇങ്ങനെ തുടങ്ങി ഭൂമിയിൽ നമ്മുടെ ചെറിയ കോശങ്ങൾ മുതൽ എത്രയും വലിയ മൈക്രോകോസം മുതൽ മാക്രോകോസം വരെയുള്ള എല്ലാത്തിനും പിന്നിൽ ഈ പറയുന്ന ഒരു സംഖ്യാശാസ്ത്രം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ, ഒരു പ്രത്യേക നിമിഷത്തിൽ നമ്മൾ ജനിക്കുകയും ഭൂമിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നുള്ളത് കൊണ്ട് അത് സംഖ്യാശാസ്ത്രജ്ഞരായിട്ടുള്ള ആൾക്കാരത് വളരെ ചെറുതായിട്ട് തന്നെ കാണുന്നില്ല. നിങ്ങൾ വെറുതെ ഭൂമിയിലേക്ക് ജനിച്ചതല്ല. നമ്മൾ പല വീഡിയോകളിലായിട്ടത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി രേതസ്സിൽ കോടാനുകോടി ജന്മങ്ങളുണ്ട്. അതിലൊരു ജന്മം മാത്രമാണ് കൃത്യസമയത്ത് അവിടെ ഇറങ്ങി പുറപ്പെടുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് ജനിക്കുന്ന സമയത്തെക്കുറിച്ചൊക്കെ ജ്യോതിഷത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ പറയണത് കുഞ്ഞ് ജനിക്കുന്ന സമയം എന്ന് പറയണത് പുംബീജ മണ്ഡത്തിനുള്ളിൽ പ്രവേശിച്ച് വിരിയുന്ന ഒരു സമയമാണ്. അല്ലാതെ കുട്ടി ജനിക്കുന്ന ഒരു സമയമായിട്ടല്ല അത് കണക്കാക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഇതെല്ലാം അത് കണക്കാക്കി നമ്മൾ ജാതകമൊക്കെ രചിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റായിട്ടുള്ള സംഗതികൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഇപ്പോൾ പുതിയൊരു സംവിധാനമുണ്ട്, ഈ പ്രസവമൊക്കെ നടക്കുന്ന സമയത്ത് ഡേറ്റ് നോക്കി കീറുക. അപ്പോൾ അതുകൊണ്ട് കുട്ടിയുടെ, അതായത് സിസേറിയൻ ചെയ്യുക. സിസേറിയൻ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ഭാവിയൊന്നും മാറാനൊന്നും പോകുന്നില്ല. കാരണം കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോഴാണ്, അതാണ് എൻ്റെ അഭിപ്രായം എന്ന് ഞാൻ പറയുന്നത്. കുട്ടി ജനിച്ചത് നേരത്തെ തന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ സമയമാണ് എടുക്കേണ്ടത്. അല്ലാതെ ഇത് എടുക്കുന്നത്, ഇത് പലരും വിളിച്ചു നോക്കിയാറുണ്ട്, ഞാൻ ഈ ആൻസർ തന്നെ കൊടുക്കുക, എപ്പോൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം കുട്ടി ജനിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചേറെ പ്രശ്നങ്ങൾ നമ്മൾ ഈ ജ്യോതിഷത്തിനും മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതിനൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള, അതിന് പ്രത്യേകിച്ചുള്ള മാത്തമാറ്റിക്സുകളൊക്കെ തന്നെ നമുക്ക് ഉണ്ട് ഭാരതത്തിൽ. പക്ഷേ അത് നമ്മൾ പലപ്പോഴും ഗുപ്തമാക്കി ഒരൊക്കൾട്ട് സയൻസിൻ്റെ ഭാഗത്തിൽ അതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഓരോ സെല്ലിൻ്റെ വൈബ്രേഷൻസും സെക്കൻഡിൽ എത്രയാണ്, അങ്ങനെ തുടങ്ങി ഒരു കണ്ണ് ചിമ്മുന്നതിന്, ഒരു ഇത് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരെണ്ണം മൂവിങ് ആയിട്ടുള്ള ഒരു പിക്ചർ കാണുന്നത്, എത്ര ഫ്രെയിമുകൾ കടന്നു പോകണം എന്ന് തുടങ്ങി 1000 കാര്യങ്ങൾ കൂടുന്ന മാത്തമാറ്റിക്കലായിട്ടുള്ള വലിയൊരു സംവിധാനമാണ് നമ്മുടെ ശരീരം. അവിടെ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അങ്ങനെ ഒരു കണക്കുണ്ടെങ്കിൽ ആ കണക്ക് നിങ്ങളുടെ ജീവിതത്തിനെ സ്വാധീനിക്കുമോ എന്ന് പഠിക്കുന്ന ശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിവിടെ ജനിക്കുന്ന ഒരു സമയം, നിങ്ങൾ ജനിക്കുന്ന ദിവസം, നിങ്ങൾ ജനിക്കുന്ന വർഷം തുടങ്ങി അതിനെ, അതൊക്കെ തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ടുള്ള ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോവിഡുള്ള ഒരു ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് എങ്ങ് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെയൊക്കെ അങ്ങേയറ്റമാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ഈ സമയത്ത്. അപ്പോൾ എന്തൊക്കെ ശാസ്ത്രം വളർന്ന് വികസിച്ചിട്ട് നമുക്കതിനെ പ്രതിരോധിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല പൂർണ്ണമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി നിലനിൽക്കണം. ഇതിനെല്ലാം ഒരു, നമുക്കിപ്പോൾ പറയുമ്പോൾ 2020 കോവിഡ് ബാധിച്ചത്. അപ്പോൾ ആ 2020 എന്ന് പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ ചില പ്രാധാന്യങ്ങളുണ്ടോ എന്ന് തുടങ്ങി നമുക്ക് A to Z എന്ന് വെച്ചാൽ ഡേ ടു ഡേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദിവസങ്ങൾക്കുള്ള പ്രത്യേകതകൾ വരെ കണ്ടുപിടിക്കാനുള്ള മാർഗം ന്യൂമറോളജിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം
നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് വെക്കുക ഇത് കാണുന്നതിന് മുമ്പ്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട്, ഇത് പൂർണ്ണമായിട്ടുള്ള കാര്യമല്ല, സാധാരണ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പാഠ്യഭാഗമാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അത് ശരിയോ തെറ്റോ ഒന്ന് വിവക്ഷിക്കുന്നില്ല നമുക്ക് നല്ലത്. പിന്നെ ശരിയെന്ന് തോന്നുന്നതുകൊണ്ട് എന്ത് ചെയ്യുക, കൂടുതൽ പഠിക്കാനായിട്ട് തയ്യാറാവുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അപ്പോൾ കൂടുതൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ ന്യൂമറോളജി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിന് എന്താണ് ഹോപ്പ് ഉള്ളത്? ഇപ്പം നിങ്ങൾക്കറിയാം, ചിലരുടെ ചില സിനിമാ നടന്മാരുടെയൊക്കെ നടികളുടെയൊക്കെ പേരുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയെന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു സ്ഥാപനത്തിന് പേരിടുന്ന സമയത്ത് ആ സ്ഥാപനത്തിൻ്റെ പേര് നിശ്ചയിക്കാറുണ്ട്. അതുപോലെ ഇത് തുടങ്ങുന്ന സമയത്ത് ആ സമയം നിർണ്ണയിക്കാറുണ്ട്. അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഒരു കുട്ടി ജനിക്കുന്ന സമയം, 28 കെട്ടുന്ന സമയം, കാത് കുത്തുന്ന സമയം, പൂണൂലിടുന്ന സമയം, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി ഇപ്പോൾ എല്ലാ ആൾക്കാരും, ഇപ്പോൾ ഉദാഹരണം വെച്ചാൽ വിവാഹ സമയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വിവാഹ സമയം, അതുപോലെ തന്നെ മാമോദിസ മുങ്ങൽ, അങ്ങനെ തുടങ്ങി സുന്നത്ത് കല്യാണം, എല്ലാ മതസ്ഥരും ഏകദേശം അതിന് പ്രത്യേക രീതിയിലുള്ളൊരു സമയം അറിഞ്ഞോ അറിയാതെയൊക്കെ കണ്ടെത്തുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ കണ്ടെത്തിയ സമയം, ഇതൊന്നും നോക്കാതെ കല്യാണം കഴിച്ചവരും ഉണ്ട്, അവരും കഴിച്ചത് ഒരു പ്രത്യേക സമയത്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പഠിച്ചു നോക്കാം, എന്നിട്ട് വേണമല്ലോ എൻ്റെ തീരുമാനങ്ങളിലേക്ക് എത്താൻ. ആദ്യം നിങ്ങൾ എടുക്കേണ്ട ഒരു വെള്ള പേപ്പറും പേനയും എടുക്കുക, അല്ലെങ്കിൽ ഒരു ബുക്ക് പേന എടുക്കുക. ഓക്കെ, എടുത്തല്ലോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, നമുക്ക് രണ്ട് തരത്തിലുള്ള സംഖ്യകൾ ഡിവിഷൻ ചെയ്യാനായിട്ട് കഴിയും. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ജന്മസംഖ്യ, നമ്മുടെ ജന്മദിവസം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസമാണ്. ആ ദിവസം നമുക്ക് കണ്ടുപിടിക്കണം, അതിൻ്റെ ബലം നമുക്ക് എത്രയുണ്ട്, ബലക്കുറവ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലാകണ്ടോ? ജന്മദിവസം ഇപ്പോൾ 20 എന്നാണെന്ന് കൂട്ടിക്കാൻ, നമ്മൾ ജനിച്ച ദിവസം. അപ്പോൾ 20 എന്ന് പറയുമ്പം 2 എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പോൾ 2 + 0 = 2 തന്നെ. അപ്പം 20 എന്ന് ഇതിൽ ജനിച്ചയാളും 2 എന്ന് പറയുന്ന ദിവസത്തിൽ ജനിച്ചയാളും 11 എന്ന് പറയാം. 11 എന്ന് പറയുമ്പോൾ 1 എന്നാണ്. 1 + 1 = 2. അപ്പോൾ അതും എന്ത് തന്നെയാണ്, 2 അല്ലെ 2 പറയുന്ന സംഖ്യയിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടത്. അതായത് നിങ്ങൾക്ക് ഏത് സംഖ്യ കിട്ടിയാലും അതിനെ ഒരൊറ്റ അക്കമാക്കി നമ്മൾ മാറ്റണം. മനസ്സിലായില്ലേ? അപ്പോൾ 28 എന്ന് പറയുന്നൊരു സംഖ്യ വരുന്ന കുട്ടിക്ക്, അപ്പോൾ 28 തീയതി നിങ്ങൾ ജനിച്ചത്, അപ്പോൾ 8 × 2 എന്ന് കൂട്ടണം. 8 × 2 = 10. 2 + 8 = 10. അപ്പോൾ 10 വരുമ്പോൾ എന്ത് ചെയ്യണം, 10 എന്ന് പറയുമ്പോൾ 2 ഇതുണ്ട് 1 0, അത് തമ്മിലും കൂട്ടുക. അപ്പോൾ എത്ര വരും, 1 വരും. അപ്പോൾ നിങ്ങളുടെ സംഖ്യ എന്ന് പറയുന്നത്, ജന്മസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്, 1. ഇപ്പോൾ 10 ജനിച്ച ആളുടെ എന്തായിരിക്കും, 1 പറയുന്ന സംഖ്യയാണ്. 28 ജനിച്ച ആളുടെയും 1 പറയുന്ന സംഖ്യ. അങ്ങനെ ഒരു മൂല അക്കത്തിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലെ ജന്മദിവസം മാറ്റേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ജന്മസംഖ്യ എന്നുള്ള വിവക്ഷ. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമുക്ക് വിധിസംഖ്യ. ജന്മസംഖ്യ എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ്, ജനിക്കുന്ന ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നതാണ് ജന്മസംഖ്യ കൊണ്ട് കാര്യമാക്കുന്നത്. ഇനി വിധിസംഖ്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രസൻറ്റിൽ എന്താണെന്ന് പറയുന്നത് മാർഗങ്ങളുണ്ട് കേട്ടോ, അത് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനിച്ച സമയത്ത് അപ്പോഴത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണ്, അപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും എന്ന് മനസ്സിലാക്കാനും നല്ലത് എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ പിടികിട്ടുന്നത് ജന്മസംഖ്യ കൊണ്ടും. വിധിസംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയുവാനുള്ള ഒരു സംവിധാനമാണ് വിധിസംഖ്യ. ഇത് കിളി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിധിസംഖ്യ ജന്മസംഖ്യ കണ്ടുപിടിക്കുന്ന വിധം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വിധിസംഖ്യ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളായിട്ട് എഴുതുക. ആദ്യം ദിവസം ഇപ്പോൾ 14 എന്നെഴുതി, പിന്നെ അതേത് മാസത്തിലാണ്. ഇപ്പോൾ ഫെബ്രുവരിയാണ് നമ്മൾ 2 എഴുതും അല്ലേ, 0 2 എഴുതും, 2 എന്ന് എഴുതും. പിന്നെ ഏതാണ് വർഷം, അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1984 അല്ലെ 2003 എന്ന് നമ്മൾ എഴുതത്തില്ല. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളായിട്ട് നിങ്ങൾ അങ്ങോട്ട് എഴുതുക. ഫുള്ളായിട്ട് എഴുതിയിട്ട് അതിലെ ഓരോ സംഖ്യകളെയും തമ്മിൽ കൂട്ടുക. ഇപ്പോൾ ഡേറ്റ് തമ്മിൽ കൂട്ടിയ ഒരു ഇത് കിട്ടി, അതിനെ എന്ത് ചെയ്യണം, മാസത്തോട് കൂട്ടണം. മാസത്തെ എന്ത് ചെയ്യണം, വർഷത്തിലെ ഓരോ സംഖ്യകളുമായിട്ട് കൂട്ടണം. മനസ്സിലാവുന്നുണ്ടോ? കൂട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 2 സംഖ്യ കിട്ടിയേക്കും. ആ 2 വീണ്ടും എന്നാക്കണം, ഒറ്റയക്കമാക്കണം. എപ്പോഴും എന്തിനെ ഒറ്റയക്കമാക്കുക, ഒറ്റയക്കമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി കഴിഞ്ഞു. ആ കിട്ടുന്ന സംഖ്യയാണ് വിധിസംഖ്യ. അപ്പോൾ ജന്മസംഖ്യ എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഒരു സംഭവം അവിടെ എഴുതി വയ്ക്കുക. ആദ്യം കെട്ടിപ്പിടിച്ച് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേറ്റ് മാത്രം കൂട്ടിയത് ജന്മസംഖ്യ എന്ന് എഴുതി വെക്കുക. രണ്ടാമത് എഴുതേണ്ടത് വിധിസംഖ്യ, വി സം എന്ന് എഴുതിയാൽ മതി, ഷോർട്ട് ഫോം വിധിസംഖ്യ എന്നെഴുതിയിട്ട് നമ്മളവിടെ എന്ത് എഴുതി വെക്കണം, കൃത്യമായിട്ട് ആ എഴുതി വെക്കുന്നതിന് നേരെ ഒരു വരയിട്ടിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിനെ ഒറ്റമാക്കിയ ഒരു ഒറ്റ അക്കമാക്കിയ ഒരു സംഖ്യ ഇവിടെ ഇവിടെ എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ജന്മസംഖ്യയും വിധിസംഖ്യയും കൂടെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, നമുക്കൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം ഇതെന്താണ് സംഭവിക്കുക. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 12/5/1980 എന്നാണ് എഴുതിയിരിക്കുന്നത് കണ്ടോ, 12/5/1980. ഇതിൽ നമുക്ക് ജന്മസംഖ്യ എന്ന് പറയുന്ന ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജന്മസംഖ്യ. ഈ ജന്മസംഖ്യ എന്ന് പറയുമ്പോൾ ഈ 12 നമ്മൾ എടുക്കുന്നത് ജന്മസംഖ്യ മാത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ.
അപ്പോൾ ഈ പന്ത്രണ്ടിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ പന്ത്രണ്ട് എന്ന് എഴുതും. ക്ലിയർ? അപ്പോൾ ഈ പന്ത്രണ്ട് എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒന്ന് പ്ലസ് രണ്ട് ഉണ്ടോ മൂന്ന് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് എത്രയായി? മൂന്ന്. മനസ്സിലായല്ലോ, ഇതാണ് ജന്മസംഖ്യ എന്നത്. ഇനി നമുക്ക് വിധിസംഖ്യ കണ്ടുപിടിക്കണം. വിധിസംഖ്യ അതേ സംവിധാനം വെച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട് കണ്ടോ, 12/5/1980 കിട്ടിയില്ലേ. 12/5/1980 ആകുമ്പോൾ ഇതിന് കൂട്ടുക. 12 എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ടോ, 1 + 2 5 ഉണ്ടോ, 0 5 എന്നിരിക്കുന്നത് 0 + 5. 1980 ഈ മേലിരിക്കുന്ന എല്ലാം തമ്മിൽ കൂട്ടുക, 1 + 9 + 8 + 0. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ 2 1 3 അല്ലേ, 3 5 3 8, 8 1 9, 9 9 18, 18 8 എന്താ 26 എന്ന് കിട്ടും. 26 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വീണ്ടും പറഞ്ഞ പോലെ ഒറ്റയക്കമാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, 26 എന്നുള്ളത് 2 + 6 = 8. ഇതാണ് വിധിസംഖ്യ, അതായത് നിങ്ങളുടെ ജന്മദിവസം മാസം വർഷം ഇത് മൂന്നോടെ കൂട്ടി മൊത്തം കിട്ടിയതാണ് വിധിസംഖ്യ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഒരുമിച്ച് എഴുതി വയ്ക്കുക. അതായത് ജന്മസംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എന്നും വിധിസംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 എന്നും കിട്ടി. ക്ലിയർ ആയല്ലോ, ജന്മസംഖ്യയും കിട്ടി വിധിസംഖ്യ നമുക്ക് കിട്ടി. ഈ രണ്ട് കാര്യമാണ് ആദ്യത്തെ ഒരു കടമ്പ. ഇത് ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്, മനസ്സിലാക്കി എന്ന് വിചാരിക്കണം. അപ്പോൾ ജന്മസംഖ്യയും വിധിസംഖ്യയും കൂടെ നമ്മൾ എഴുതി എടുത്തു വെച്ചു. ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിനെ നമ്മൾ പറയാറുണ്ട് ഒറ്റയക്കം ഇരട്ടയക്കം എന്നുള്ളത്. 1 3 5 7 9 ഇത് ഒറ്റയക്കമാണ്. 2 4 6 8 ഇത് ഇരട്ടയക്കമാണ്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. ഇപ്പോൾ 1 3 5 7 9 വളരെ നിങ്ങൾ നന്നായിട്ട് നോക്കുക. 1 3 5 7 9 ഇത് ഒറ്റയക്കം. 2 4 6 8 ഇരട്ടയക്കം. ക്ലിയർ ആയല്ലോ. ഇത് ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ ഒരു കാര്യമുണ്ട്, പലപ്പോഴും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഈ ഒറ്റയക്കം ഇരട്ടയക്കം വരെ നമുക്ക് പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് അത്ര കൃത്യമായിട്ട് പറഞ്ഞതിന്. ഡൗട്ടുള്ളവരൊന്നും വീഡിയോ പുറകോട്ടൊന്ന് ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. പിടി കിട്ടിയല്ലോ. അപ്പോൾ ഒറ്റയക്കം ഇരട്ടയക്കം കണ്ടുപിടിച്ചു. ഈ ഒറ്റയക്കങ്ങളിൽ വരുന്ന 1 3 5 7 9 ഇത് കുറച്ച് പോസിറ്റീവായിട്ട് കരുതുക. ഒറ്റയക്കങ്ങളെല്ലാം പോസിറ്റീവായിട്ട് കരുതുക. ഇരട്ടയക്കങ്ങൾക്കൊക്കെ ചെറിയ ദോഷങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും കരുതുക. മനസ്സിലുണ്ടോ? കംപ്ലീറ്റ് അങ്ങനെയല്ല പറയണത്, അത് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറയണത് നിങ്ങൾക്ക് എളുപ്പത്തിന് ഇത് തുടക്കം എന്നുള്ള രീതി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ 1 3 5 7 9 എന്ന് പറയുന്നത് നല്ല എക്കവും, 2 4 6 8 എന്ന് പറയുന്ന ഇരട്ടക്കം കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നും മാത്രം നമ്മളൊന്ന് കരുതി വയ്ക്കുക. ക്ലിയർ ആയില്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ഈ പറഞ്ഞ ജന്മസംഖ്യ ഏതാണെന്ന് നോക്കുക. ജന്മസംഖ്യ 1 3 5 7 9 ആണെങ്കിൽ ജന്മം കൊണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇരട്ടയക്കമാണുള്ളതെങ്കിൽ എന്താണ്, ജന്മസംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഒന്നുകിൽ നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ചില ബാലാരിഷ്ടതകളോ പ്രശ്നങ്ങളോ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അച്ഛനോ അമ്മയ്ക്കോ അസുഖങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തൊരു സ്ഥിരതയില്ലായ്മ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കൂടെ കൂടുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ഇരട്ട സംഖ്യ. എന്നാൽ നമ്മൾ ഉണ്ടായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്തു, വീടുണ്ടായി അല്ലെങ്കിൽ വണ്ടി വാങ്ങാൻ കഴിഞ്ഞു അല്ലെങ്കിൽ രോഗങ്ങൾ മാറിക്കിട്ടി അങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പറയുന്ന എന്തിനാന്ന് വെച്ചാൽ, ഇതൊരു കുട്ടി ഉണ്ടായാൽ ഉടനെ ആ കുട്ടിയുടെ ജന്മം കൊണ്ടാണ് ഈ പ്രശ്നമെന്ന് ധരിക്കാനായിട്ടല്ല. മനസ്സിലാണ്? അങ്ങനെ നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. കാരണം ആ ജനനം കൊണ്ട് ചില മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കാരണം രണ്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ 4 തന്നെയാണ് വരിക, രണ്ടിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 3 വരിക. അപ്പോൾ അങ്ങനെ കൂട്ടുന്ന സംഖ്യകൾ, അപ്പോൾ വീട്ടിലുള്ള എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് ബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ്, ഒരു കുടുംബം ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ ഡേറ്റ് ഓഫ് ബർത്തിനെ കൂട്ടി ഒറ്റമൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഈ കുടുംബം ഒരുമിച്ച് നിന്നാൽ എന്തൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു വലിയ സ്റ്റഡി തന്നെയാണ്. എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക, വിധിസംഖ്യ ജന്മസംഖ്യ, എന്നിട്ട് ആ വിധിസംഖ്യകളെല്ലാം തമ്മിൽ മൊത്തത്തിലൊന്ന് കൂട്ടി അതിനെ ഒരൊറ്റക്കോ ഇരട്ടക്കോ ആക്കി കിട്ടി നോക്കുക. അപ്പോൾ നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിത വിജയം എന്താണെന്ന് കണ്ടെത്താനൊക്കെ നമുക്ക് കഴിയും. ഏകദേശം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അറിയേണ്ടത് വേറെ 1-2 കാര്യങ്ങളാണ്. ഇതൊക്കെ വിശദമായിട്ട് തന്നെ ഞാൻ പറയാം. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ, 1 മുതൽ 1 2 3 4 5 6 7 8 9 ഈ 9 സംഖ്യകളെ അടിസ്ഥാനത്തിൽ വരുന്നത് കൊണ്ടാണ് ജന്മസംഖ്യയും വിധിസംഖ്യയും ഈ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾക്കകത്താക്കേണ്ടി വരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയില്ലേ. പിന്നെ നമ്മൾ പറഞ്ഞ് ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഒറ്റയക്കം 1 3 5 7 9 എന്ന് പറയുന്നത് നല്ലതും 2 4 6 8 എന്ന് പറയുന്നത് ഒരല്പം മോശവുമാണെന്ന് പറഞ്ഞുള്ളൂ. ഇത് എടുത്തെടുത്ത് പറയുന്ന ക്ലാസ് എടുത്തുള്ള ശീലം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞാലേ ചിലരുടെ തല ഇരിക്കുള്ളൂ, ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും.
ചിലർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് വീഡിയോ ഇറക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കാണാം. നമ്മുടെ ഓരോ വീഡിയോസും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ചേറെ ഗുണങ്ങളുണ്ടാവും. മനസ്സിലായില്ലേ? ഇനി നമുക്കറിയേണ്ടത് ഇപ്പം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചുള്ള കാര്യം മനസ്സിലാക്കി അല്ലേ. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമ്മുടെ ജന്മസംഖ്യയും വിധി സംഖ്യയും നമുക്ക് കണ്ടുപിടിക്കാനുള്ള സംവിധാനമായി. ഇപ്പം ന്യൂമറോളജി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ പ്രത്യേകതകൾ പഠിക്കണം. വേണ്ടേ? ആ പ്രത്യേകതകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ അനുസരിച്ച് 1-ാം തീയതി ജനിച്ചൊരു കുട്ടിയാണെന്ന് കൂട്ടിക്കെ. 1-ാം തീയതി ജനിച്ചൊരു കുട്ടിയാണെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 10 വയസ്സ് എന്ന് നിങ്ങൾ കൂട്ടുക. മനസ്സിലാകുന്നുണ്ടോ? 1 വയസ്സ് കഴിഞ്ഞാൽ 10 വയസ്സ്. ആ 10 എന്ന് പറയുന്നത് എന്താണ്? കൂട്ടിക്കിട്ടുന്നത് 1 ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇനി 28-ാമത്തെ വയസ്സ്. മനസ്സിലാകുന്നുണ്ട്? 28 എന്ന് പറയുമ്പോൾ 8-ഉം 2-ഉം 10, അതും 1 തന്നെ വരും. ഇങ്ങനെ അതിനെ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ 1, 10, 28 ഈ വയസ്സുകളിൽ ചില പ്രത്യേക സംഭവങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം 2-ാം തീയതി ജനിച്ച ഒരാളാണ് എന്ത് ചെയ്യും? 2-ാം തീയതി ജനിച്ച ഒരാളാണെങ്കിൽ 20 എന്ന് പറയുന്നത് വർഷത്തിലായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുക. 2, 20. അപ്പോൾ അത് കൂട്ടി ഈ അക്ഷരങ്ങൾ കൂട്ടി നോക്കുമ്പോൾ ഈ സംഖ്യകൾ കിട്ടണം. മനസ്സിലാകുന്നുണ്ടോ? ആ സംഖ്യകൾ കിട്ടുന്നതനുസരിച്ച് ആ സമയങ്ങളിൽ, അപ്പോൾ 20 എന്ന് പറയുമ്പോൾ 2 വരേണ്ടത് അല്ലേ. 20 എന്ന് പറഞ്ഞാൽ 2 + 0 = 2 എന്ന് നമുക്ക് വരും അല്ലേ. അങ്ങനെ നമ്മൾ കൂട്ടണം. കൂട്ടി കിട്ടുന്നതാണ് അതിൻ്റെ വാല്യൂ എന്ന് നമ്മൾ പറയണത്. അപ്പോൾ 29 എന്ന് കൂട്ടിക്കേ. അപ്പോൾ 9 × 2 = 11. അപ്പോൾ അതും കൂട്ടി വരുമ്പോൾ എന്തായി? 1 + 1 = 2 കണ്ടോ. അപ്പോൾ ആ 2 എന്ന് പറയുന്ന അക്കത്തിൻ്റെ എല്ലാ ഇടയ്ക്കുള്ള വർഷങ്ങൾ, ബുദ്ധിമുട്ടും നല്ലതുമായ വർഷങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ജന്മസംഖ്യ അനുസരിച്ചുള്ളതും വിധിസംഖ്യ അനുസരിച്ചുള്ളതുമായിട്ടുള്ളത് എഴുതി വയ്ക്കണം. ക്ലിയറായോ? എഴുതി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ അപ്പ് ആൻഡ് ഡൗൺസ് അവിടെ നിങ്ങൾ നോക്കണം. 2-ാമത്തെ വയസ്സ് ഈ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? അപ്പോൾ അവിടെ നിങ്ങൾ 2 എന്ന് എഴുതിയിട്ട് ബുദ്ധിമുട്ട് എന്ന് എഴുതി വെക്കണം. പിടികിട്ടുണ്ടോ? ഇനി 20 വയസ്സായപ്പോൾ എന്തായി? 20 വയസ്സായപ്പോൾ അവിടെയും കുറച്ച് ബുദ്ധിമുട്ടുകൾ ബാധിച്ചു എന്ന് എഴുതി വെക്കുക. അടുത്തത് നമ്മളെന്താണ്? 29-ാമത്തെ വയസ്സിൽ. അതും നമ്മൾ അതിൻ്റെ താഴെ എഴുതി വയ്ക്കുക. ഇങ്ങനെ വിധിസംഖ്യയും ജന്മസംഖ്യയായിട്ട് 2 ചാർട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അപ്പ് ആൻഡ് ഡൗൺസിനൊരു ഗ്രാഫാക്കി നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് അതൊരു റിഥം പോലെ തന്നെ വർക്ക് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടാവും. ചിലർ പറഞ്ഞ് കേട്ടിട്ടില്ലേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഇത് എങ്ങനെ വരുന്നത്, എല്ലാ വർഷവും ഇങ്ങനെ പ്രശ്നങ്ങൾ അങ്ങ് വരും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ അങ്ങ് പതിയും. അത് പിന്നീട് കുറച്ചേറെ പ്രശ്നങ്ങളിലേക്ക് മാറത്തേയുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ മാറ്റാനൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് എന്നോട്, ഈ ജനിച്ചുപോയ ദിവസം ഇപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുമോ? പറ്റില്ല, പറ്റില്ലല്ലോ. നമ്മൾ ജനിച്ചു പോയ ദിവസമോ സമയമൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല, കാരണം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമൊന്നും അല്ലത്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള പരിഹാരവും ന്യൂമറോളജിയിലുണ്ട്. അവിടെയാണ് നമുക്ക് ഈ നമ്മുടെ പരൽപേർ സംഖ്യ എന്ന് പറയുന്നത്, നമ്മുടെ ജന്മത്തിനകത്തുള്ള അക്ഷരങ്ങൾ, നമുക്കൊരു പേരിടലോ, ആ പേരിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നില്ല്, നോട്ട്, നോറ്, ഇതൊക്കെ ഉള്ളില്ലാത്ത അക്ഷരങ്ങളാണ്. നില്ല്, NIL നില്ല്, NOT നോട്ട്, നോറ്, NOR അങ്ങനെ വരത്തില്ലേ. ഇപ്പോൾ അനിൽ, സുനിൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. നിഖിൽ, NIL അങ്ങനെ പറഞ്ഞ് ചില അക്ഷരങ്ങളുണ്ടാവും. ഈ അക്ഷരങ്ങളുടെ ബലം, ആ ബലം എന്ന് പറയുന്നത് കുറച്ചേറെ പ്രശ്നങ്ങൾക്കിടയിൽ കൂടെ കടന്നു പോകുന്നതാണ്. നില്ലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക്, നില്ല്, നോട്ട്, നോറ്, ഇതെല്ലാം എന്ത് പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ വലിയ വ്യവസായ സ്ഥാപനങ്ങൾക്കൊക്കെ പേര് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ചേറെ ആ വ്യക്തിയുടെ സംഖ്യാബലം, അയാളുടെ ദിക്ക് തുടങ്ങി ഒരുപാട് സ്റ്റഡി ചെയ്തതിന് ശേഷമായിരിക്കും ഒരു സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിൽ ബലം കൊടുക്കുന്ന സംഖ്യകൾ എവിടെ വെക്കണം, ബലം കൊടുക്കേണ്ടാത്ത സംഖ്യ. ഒരു സംഖ്യ ഒരു സംഖ്യയോട് ചേരുമ്പോൾ ഓൺ എന്ന് പറയുന്നത്, ജോൺ എന്ന് പറയുമ്പോൾ JOHN അവസാന വാക്ക് ഓൺ എന്നാണ്, ആദ്യത്തെ വാക്ക് JH ആണ് പറയുന്നത്. അപ്പോൾ ആ അക്ഷരങ്ങൾക്ക് തമ്മിൽ, ഇപ്പോൾ ജെ എന്ന് നമ്മൾ എഴുതുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇതിൻ്റെ നങ്കൂരം പോലെയല്ലേ, ആങ്കർ പോലെയാണ്. അപ്പോൾ എവിടെ പിടിച്ചു നിൽക്കാനൊരു ശേഷി അതിന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രത്യേക ഓണോടാണ് എന്ന് വെച്ചാൽ മുന്നോട്ട്, നമ്മൾ ഓൺ, സ്വിച്ച് ഓൺ എന്ന് പറഞ്ഞാൽ അങ്ങ് പൊക്കോളും എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ചാൽ മാത്രമേ ന്യൂമറോളജി പക്ക പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലേക്കൊരു എത്തിനോട്ടം, നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകാനുള്ള ഒരു എത്തിനോട്ടം എന്നുള്ള അവസ്ഥ മാത്രമാണ് നമ്മുടെ വീഡിയോ എന്ന് കരുതും. ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ അല്ല, അത് മാത്രമാണെന്ന് കരുതരുത്. അതിനുശേഷം നിങ്ങളൊരു 5-6 വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ഇതിൻ്റെ അങ്ങ് ഡെപ്ത്തിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇത് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇനി പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമുക്ക് അച്ഛനും അമ്മയുടെ ഒരു പേരുണ്ടാവും, ഒഫീഷ്യൽ നെയിം. പലരും ഒഫീഷ്യൽ നെയിം മാറുന്നത് കണ്ടിട്ടുണ്ടാവും പത്രത്തിൽ പരസ്യമൊക്കെ കൊടുത്ത് സീരിയസ് ആയിട്ട്. അതിൻ്റെ കാര്യം ഇതാണ്, അവർക്ക് അതിനകത്തുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് മാറുകയാണ്. നമ്മൾ ഒരുപാട് പേരുടെ പേര് മാറി നല്ല പ്രസിദ്ധിയിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് പേരെ നമുക്കറിയാം. ചെറിയൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നതിലൂടെ അവരങ്ങ് കയറും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സന്യാസമൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ പേര് മാറില്ല, മറ്റേ ആൾ മരിച്ചുപോയി എന്നതിൻ്റെ അർത്ഥം, പുതിയൊരു പേര്.
നീ അതല്ല നിങ്ങൾക്ക് അങ്ങനെ മാറാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഒരു വിളിപ്പേരുണ്ടാവുമല്ലോ, നിക് നെയിം എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ആ പേരെന്നിട്ടാലും മതി, ഒഫീഷ്യലായിട്ട് മാറാൻ നിർബന്ധമില്ല. ഇപ്പം നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ പേര് പറയുമ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞാലും മതിയാവും. ന്യൂമറോളജി എനിക്ക് നല്ല വിശ്വാസമാണ്, കാരണം എൻ്റെ പേരുകൾ മാറ്റിയതിന് ശേഷമുണ്ടായ വ്യത്യാസങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഓരോ പേരുകളും ഇടുന്നതും. ഒരുപാട് കാര്യങ്ങൾ, കേസുകൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. സ്ഥാപനങ്ങളുടെ പേര്, അതുപോലെ കുട്ടികളുടെ പേര്, ഒരുപാട് കുട്ടികളുടെ പേരൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അവരൊക്കെ വളരെ മിടുക്കന്മാരായിട്ട് മിടുക്കുകളായിട്ടൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിരീക്ഷണത്തിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ABCD വെച്ചിട്ട്, മലയാള സംഖ്യകളുണ്ട്, അത് വെട്ടിയേക്കാം നമുക്ക് എളുപ്പത്തിന്. ABCD വെച്ചിട്ടുള്ള നമ്മുടെ ന്യൂമറോളജിക്കലായിട്ടുള്ള വാല്യൂ നമുക്കൊന്ന് എഴുതി നോക്കാം എങ്ങനെയാണത് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരിൽ ചില അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുത്തിയാൽ തന്നെ എന്തായി, നമുക്ക് അതിനോട് ചേരുന്ന അക്ഷരങ്ങൾ, ഇപ്പം സ്വാതി എം കരുൺ എന്ന് ഒരു പേരെന്ന് കൂട്ടിക്ക് വെറുതെ, സ്വാതി എം കരുൺ. അപ്പോൾ ആ ഇടയ്ക്കൊരു എം എന്ന് പറയുന്നത് അവിടെ ഒരു രണ്ട് കുത്തിടായിരുന്നു നമ്മൾ. അപ്പോൾ ഈ സ്വാതി എം കരുൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വായിക്കാൻ പറ്റില്ല, എം എന്ന് പറഞ്ഞതിനകത്തൊരു തടസ്സമാണ്. അപ്പോൾ എപ്പോഴും പേരുകൾ ഇടുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ പേര് മൂന്ന് ഭാഗങ്ങൾ കൂടുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിരിക്കും, മനസ്സിലായല്ലേ. മൂന്ന് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം സ്വാതി എം കരുൺ എന്ന് പറഞ്ഞാൽ സ്വാതി മാധവൻ കരുൺ എന്ന് വേണേൽ ഇടാം, പിടികിട്ടുണ്ടോ? അപ്പോൾ എമ്മിൻ്റെ അവിടെ കുത്തങ്ങോട്ട് മാറി. അപ്പോൾ അത് പിന്നെ പറഞ്ഞു നോക്കണം, ഉച്ചരിച്ച് നോക്കണം, ഇതിന് ഫ്ലോ ഉണ്ടോ എന്നുള്ള ഒരു ഉച്ചാരണത്തിൽ ഫ്ലോ വരണം. ആ ഫ്ലോ ഇല്ലാത്ത പക്ഷേ അവർ നമ്മുടെ നാക്ക് തട്ടുക എന്ന് പറയുന്നത് കുറച്ച് നേരം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ആ തട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ ഫ്ലോയിലേക്ക് പോകാതെ വരുമ്പോൾ ജീവിതത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ വീട്ടുപേര്, ഇതൊക്കെ നമ്മൾ പഠിത്തത്തിൽ പ്രധാനമായുള്ള ഒരു വീട്ടുപേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെളിക്കുഴിയിലെന്ന് അവരുടെ വീട്ട്, ഞാൻ പറഞ്ഞത് മാറ്റാൻ പറഞ്ഞവരോട്. കാരണം അവരുടെ ജീവിതം വളരെ മോശമാണ്, ചെളിക്കുഴിയിൽ എന്താ സംഭവിക്കുക, നല്ലത് വല്ല നടക്കുമോ? അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അത് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അവർക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ളത് എത്ര ചെളിക്കകത്താതെ എത്രയോ നല്ല താമരകൾ ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവരിൽ പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടാവും. ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഉപബോധ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത്. അപ്പോൾ അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ നമ്മൾ ഉപയോഗിച്ച ചില ടെക്നിക്കുകൾ പിടികിട്ടിയോ? അപ്പോൾ ഇനി നമ്മൾ ABCDHI വരെ നമ്മൾ താഴോട്ട് എഴുതിയാൽ 9 അക്ഷരം വരും, അല്ലേ. ABCDEFGHI എന്ന് പറയുമ്പോൾ 9 അക്ഷരം വരും. ഈ 9 അക്ഷരത്തിനെ ഇതേമാതിരി നിങ്ങൾ എഴുതുക, മനസ്സിലല്ലേ. 1A ഉണ്ടോ, 2B, 3C, അങ്ങനെ HI വരെ എഴുതിയാൽ 9 അക്ഷരങ്ങളായി. ക്ലിയർ ആയില്ലേ, 9 അക്ഷരങ്ങൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ABCD ഇങ്ങനെ എഴുതി HI കഴിഞ്ഞാൽ J മുതൽ താഴോട്ട് വീണ്ടും എഴുതുക, JK LMNO PQ R വരെ. അപ്പോൾ അതും 9 അക്ഷരമായി, അല്ലേ. അപ്പോൾ 18 അക്ഷരങ്ങളായി. അടുത്തത് R കഴിഞ്ഞാൽ STUVW XY Z എന്ന് എഴുതുക. അപ്പോൾ എന്തായി, തീർന്നു. അപ്പം ഇവിടെ വരുമ്പോൾ AJ ഉണ്ടോ, AJS എന്ന് പറയുന്നത് 1 എന്നതിനെ സൂചിപ്പിക്കുന്നു, BKT എന്നുള്ളത് 2 സൂചിപ്പിക്കുന്നു, കണ്ടോ. CLU എന്നുള്ളത് 3 സൂചിപ്പിക്കുന്നു, DMV എന്നുള്ളത് 4 സൂചിപ്പിക്കുന്നു, ENW എന്നുള്ളത് 5 സൂചിപ്പിക്കുന്നു, കണ്ടോ. അതുപോലെ തന്നെ FOX എന്നുള്ളത് 6 സൂചിപ്പിക്കുന്നു, GPY എന്നുള്ളത് 7 സൂചിപ്പിക്കുന്നു, HQZ എന്ന് പറയുന്നത് 8 സൂചിപ്പിക്കുന്നു, IR എന്നുള്ളത് 9 സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ന്യൂമറോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്, ഈ അക്ഷരങ്ങളുടെ ന്യൂമറോളജിക്കൽ വാല്യൂ. പിടി കിട്ടിയോ? 1 പറയുന്നതിനകത്ത് AA JA S ഈ രീതിയിൽ നിങ്ങളൊരു ചാർട്ട് ഉണ്ടാക്കി വയ്ക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ, ഈ ചാർട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ക്ലിയറായോ? ആ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അക്ഷരങ്ങൾ, അല്ലേ, ABCD ക്രമത്തിൽ നമ്മളത് കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്ലിയറായല്ലോ? ആ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ പേരുകൾ മൊത്തത്തിൽ എഴുതുക, അതായത് ഒഫീഷ്യൽ നെയിമാണ് നമ്മൾ പ്രധാനമായിട്ട് കണക്കാക്കുന്നത്. ഒഫീഷ്യൽ നെയിം നിങ്ങൾ എഴുതുക, എഴുതിയിട്ട് ആ ഓരോ അക്ഷരങ്ങളുടെ വാല്യൂം ഇതിൻ്റെ താഴെ എഴുതുക, മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ മോഹൻ, MOHAN, അപ്പോൾ എം എത്രാമത്തെ സംഖ്യയാണെന്ന് ഇതിൽ നോക്കിയിട്ട് താഴോട്ട് എഴുതുക. ഓ താഴോട്ട് എഴുതുക, അതിൻ്റെ ഒയുടെ വാല്യൂ. എച്ച് ഉണ്ടോ, എച്ചിൻ്റെ വാല്യൂ എഴുതുക. എയുടെ വാല്യൂ 1 എഴുതുക. എന്നിൻ്റെ വാല്യൂ, അങ്ങനെ മോഹൻ എന്നുള്ളതിൻ്റെ ആ വാല്യൂ എഴുതുന്ന പോലെ നിങ്ങളുടെ മൊത്തം പേര്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ആ മൊത്തം പേരെന്ത് ചെയ്യണം, ഇതിലേക്ക് അങ്ങോട്ട് എഴുതണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അത് എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടി, നമ്മൾ വിധിസംഖ്യ കൂട്ടിയ പോലെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരൊറ്റ അക്കമാക്കി താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ, നിങ്ങളുടെ നെയിമിൻ്റെ പേരിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. 1 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യയിലേക്ക് നമ്മൾ വരും. അതിൽ നിങ്ങൾ നോക്കുക, അത് 8 മീൻസ് 2, 4, 6, 8 1, 3, 5, 7, 9 ആണോ നോക്കുക. അപ്പോൾ ഇരട്ടയക്കമാണെങ്കിൽ അത് മോശമായിരിക്കും,
അതിനെ നമുക്ക് ഒറ്റ അക്കത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയണം. അപ്പം സ്പെല്ലിങ്ങിൽ ചെറിയൊരു വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ആ മാറ്റം അതിലേക്ക് വരികയും നമ്മുടെ ജീവിതത്തെ അത് സൗഭാഗ്യദായകമാക്കി ചെയ്യുകയും എന്നുള്ളതാണ് ന്യൂമറോളജിയുടെ തിയറി. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ ഒന്ന് എന്ന് നമ്മളിപ്പോൾ പറയാം, ഒന്നെന്ന് പറയുമ്പോൾ ഒന്ന് പത്ത് ഇരുപത്തെട്ട് ഈ സംഖ്യകളെല്ലാം അതിനകത്ത് പെടുന്നതാണ്. അതിൽ വരുമ്പോൾ പൊതുവിൽ അവർ സ്വതന്ത്രരായിരിക്കും, എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളുടെ താഴെ ജോലി ചെയ്യാനെന്നവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാകുന്നവരല്ല. മനസ്സിലായില്ലേ? നല്ല അസാമാന്യമായുള്ള ധൈര്യം ഉണ്ടാവും, പെട്ടെന്നൊരു കാര്യത്തിൽ ഒരു സംവിധാനം ഉണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഉണ്ടാവും. തൻ്റെ വ്യക്തിത്വം എങ്ങനെ ഇരിക്കണം എന്നവർക്ക് നിഷ്കർഷത ഉണ്ടാവും. നിർബന്ധമായിട്ടും കല കായികമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ അവർ വളരെ കൃത്യമായിരിക്കും. പിന്നെ ആരുടെ മുഖത്തടിച്ച പോലെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ശീലമുള്ളവരുമായിരിക്കും. സ്നേഹിതരും ഉണ്ടാവും. പക്ഷെ സ്നേഹിതരെന്ന് പറഞ്ഞാലും ഈ ഒരു പ്രശ്നമുണ്ട്, മുഖത്ത് നോക്കി തുറന്നടിച്ച് പറയുന്നതുകൊണ്ട് പലപ്പോഴും സ്നേഹിതന്മാരെക്കാൾ കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിടികിട്ടിയില്ലേ? എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും അതിനകത്തൊന്ന് ഒന്ന് ഉയർത്തെഴുന്നേക്കാനുള്ള ശക്തിയും ഒരു ശേഷിയും ശേമുഷിയും ഒക്കെ അവർക്ക് ഉണ്ടാകും. പിന്നെ അവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ അവർ എപ്പോഴും ഉയർന്ന ചിന്താഗതി, ഏകം എന്ന് പറയുന്ന ഒറ്റ ഒരു ദൈവമെന്ന് നമ്മൾ പറയുന്ന ഓർത്തിരിക്കുക. അപ്പോൾ ഈ ശക്തികളും എല്ലാം അവർക്കുണ്ടാവും. പക്ഷെ പലപ്പോഴും അവരുടെ ജീവിത വിജയങ്ങളിൽ തടസ്സം ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. ആ തടസ്സമാണ് അവരെ ഒന്നാം നിരയിലേക്ക്, നമ്മൾ പറയത്തില്ല ഒന്നാം നിരയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് എന്നുള്ള സംഖ്യയുടെ പ്രത്യേകത. മനസ്സിലായാലും ഒന്ന് എന്നുള്ള സംഖ്യയുടെ പ്രത്യേകത. രണ്ട് എന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സാഹിത്യം, കലകൾ അങ്ങനെയുള്ള കാര്യത്തിൽ നിപുണരായിരിക്കും. സംഭാഷണ കലയിൽ രണ്ടെന്ന് പറയുന്ന സംഖ്യയുള്ളവർ വളരെ മിടുക്കന്മാരായിരിക്കും. സംഭാഷണ കല, ഇപ്പോൾ ഒരു സദസ്സിന് മുന്നിലൊരു കാര്യം എടുത്ത് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ ഒരു കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കുക, കൺവിൻസ് ചെയ്യിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ രണ്ടാമെന്ന് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവർക്കൊരു കുഴപ്പം എന്ന് വെച്ചാൽ അമിതമായി ക്ഷോഭിക്കും, ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കും. ഇതെല്ലാം അവരിൽ ശത്രുക്കൾ കൂട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അമ്മയോടായിരിക്കും കൂടുതൽ സ്നേഹം എന്ന് പറയുന്നത്. മനസ്സൊരിടത്തും ഉറക്കില്ല, പിടികിട്ടി മനസ്സൊരിടത്തും ഉറക്കില്ല. ഒരു കാര്യം ചെയ്ത് വെക്കുമ്പോൾ അത് പകുതി ഇട്ടിട്ട് എന്ത് ചെയ്യും, വേറൊരു കാര്യം ചെയ്ത് നോക്കും, ഇത് ഫലിക്കുമോ ഫലിക്കുകയില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവർ തിരിഞ്ഞു നോക്കും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത. അതുപോലെ ആദ്യം കൊടുക്കുന്ന ഒരു കെയർ, നമ്മൾ തുടക്കം കൊടുക്കുന്ന ഒരു കെയർ അവസാനം വരെ ഉണ്ടാവില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളിൽ ഈ രണ്ടെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ആ രണ്ട് ഇരട്ടസംഖ്യ ഓർത്തോണേ എൻ്റെ കുഴപ്പങ്ങൾ മനസ്സിലായി കൂടുതലായിരിക്കും. അടുത്തത് മൂന്ന്, അവർക്ക് സ്ഥിരമായിട്ടുള്ള അഭിപ്രായമുള്ളവരായിരിക്കും. എന്ത് കാര്യം പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് ഇന്ന കാര്യമാണ് എന്ന് ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞാൽ, അതുപോലെ അതിനുവേണ്ടി അവരെന്ത് ചെയ്യും, വാശി പിടിക്കും. വാശി പിടിച്ചത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ അതെല്ലാം ചെയ്യുന്നവരായിരിക്കും. അതുപോലെ സ്ഥാനത്തെക്കുറിച്ച് ഭയങ്കര താല്പര്യമായിരിക്കും. ഇപ്പം കസേര പോവാ എന്ന് പറഞ്ഞ ഇപ്പം രാഷ്ട്രീയക്കാരൊക്കെ ഇല്ലേ, അതിൽ ഈ പറഞ്ഞ മൂന്നാമത്തെ ഡേറ്റിലാണ് അവരുടെ വിധിസംഖ്യ ജനസംഖ്യ. ഇവർ പിടിച്ചടം വെച്ചിട്ട് ഓടിച്ച് എങ്ങനെയും കസേര. അത് പലപ്പോഴും നിങ്ങൾ നോക്കാതെ മിക്കവാറും നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ മൂന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാനുള്ള സാധ്യതകൾ. കസേരയോട് ഇങ്ങനെ മല്ലിട്ട് അതിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കമന്ന് വീഴുന്ന ഒരു രീതി ഉണ്ടാവും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അത് ഇത് പ്രധാന സ്ഥാനമാനങ്ങൾ ഉയർച്ച ഇങ്ങനെയുള്ള കാര്യത്തിൽ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. എന്ത് കുൽസിത പ്രവൃത്തി ചെയ്തുകൊണ്ടും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ അവർ നിർബന്ധമാകും. അടുത്തത് നാല് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നാലാമത്തെ ഇതെന്ന് പറയുന്നത്. അവർ മിതഭാഷികളായിരിക്കും, ഒരുപാട് താല്പര്യം ഉണ്ടാവുന്നില്ല, പറയില്ല, സംസാരിക്കില്ല, പക്ഷെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കും. പഠിക്കാതെ മനസ്സിലാക്കാതെ പറയില്ല. ജ്യോതിഷം, രേഖാശാസ്ത്രം, ഇന്ദ്രജാലം, ഗവേഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പണത്തേക്കാൾ ഉപരി അവർ പഠനത്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും നിശ്ചിതമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും. ഇനി അങ്ങനെ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. സംസാരിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട്, അതാണ് എപ്പോഴും പറഞ്ഞത്, കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പറയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, പലതരത്തിലുള്ള ശത്രുതകൾ ഉണ്ടാവാനുള്ള വഴിയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇനി അടുത്ത അഞ്ചെന്ന് പറയുന്ന സംഖ്യയാണ്, പഞ്ചഭൂതങ്ങളുടെ സംഖ്യയാണ്. അതിൻ്റെ പ്രത്യേകിച്ച് ചാഞ്ചല്യം ഉണ്ടോ, മനസ്സാഞ്ചല്യം. എപ്പോഴും മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും, ആ കാര്യം ചെയ്യണോ. ഇവർ തീരുമാനങ്ങൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരായിരിക്കും, കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടേയിരിക്കും. അത് ചെയ്താലോ, കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ചെയ്താലോ, അങ്ങനെ ചാഞ്ചല്യം. ചപലതകളുണ്ട്, ചെറിയ ചപലതകൾ, അത് കിട്ടിയാൽ ഞാനിത് ചെയ്യാം എന്ന് പറയുന്ന ചില ചപലതകൾ അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിരിക്കും. പെട്ടെന്ന് പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. ഏത് വിധത്തിലൂടെയും പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അതിന്, അതുകൊണ്ട് ഇവർ ലോട്ടറി എടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ചൂത് കളിക്കൽ, ഇതിലൊക്കെ ആയിരിക്കും അവരുടെ താല്പര്യം. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രസരിപ്പ് ഉണ്ടാവും, ഉത്സാഹം ഉണ്ടാവും. ഇപ്പം ഇങ്ങനെയുള്ള നടക്കുന്നവരെ കസ്റ്റഡി, നിങ്ങൾ ഭയങ്കര ഉത്സാഹികളായിരിക്കും. എങ്ങനെയും പണം ഉണ്ടാക്കണം, LIC ഏജൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏജൻസികൾ എടുക്കും, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അങ്ങ് നടക്കും. പണ്ഡിതരും ബുദ്ധിമാന്മാരും ആയിരിക്കും ഇവരൊക്കെ തന്നെ. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ഒരാളെ എങ്ങനെ വീഴിക്കാം, അവരുടെ നിന്ന് എങ്ങനെ പൈസ വാങ്ങാം എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ അഞ്ചിനുണ്ടാവും. അപ്പോൾ ആ ഒറ്റ സംഖ്യ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. അടുത്തത് ആറ് എന്ന് പറയുന്നത് സൗന്ദര്യാരാധന കൂടുതലുള്ളവർ, കലാകാരന്മാരില്ലേ, അവരൊക്കെ സൗന്ദര്യാരാധകരായിട്ടുള്ള, അതുകൊണ്ട് തന്നെ പല ചതിക്കുഴികളിൽ പോയി വീഴാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പ്രണയ ചാബല്യങ്ങളും മറ്റേ ചാബല്യം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എല്ലാ ചാബല്യം വരും ഇതുപോലെ തന്നെ കേട്ടോ.
സൗന്ദര്യ ആരാധന, ഭയങ്കരമായിട്ടുള്ള സൗന്ദര്യ ആരാധന മൂത്രം എന്ത് ചെയ്യും, സൗന്ദര്യം നോക്കി പോയിട്ട് കുഴികളിൽ വീഴാനുള്ള സാധ്യതകളുണ്ട്. സമാധാനമാണ് അവർക്ക് ആഗ്രഹം, പക്ഷെ അവർ തന്നെ അവരുടെ സമാധാനം നശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വയ്ക്കും. ബുദ്ധിശക്തിയുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് നല്ല കാര്യങ്ങൾക്ക് മറ്റൊരാൾക്ക് ബുദ്ധി ഉപദേശിച്ച് കൊടുത്ത് അവരുടെ കാര്യം നടക്കും, ഇയാളുടെ കാര്യം നടക്കണമെന്ന് നിർബന്ധമില്ല. സംഗീതം, കലകൾ, സാഹിത്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ തൽപരരായിരിക്കും. കൃത്യനിഷ്ഠ വളരെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്. ചിലർ കൃത്യനിഷ്ഠ പാലിക്കാതെ വരുന്ന അവരുടെ ജന്മസംഖ്യയിലും വിധിസംഖ്യയും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും, അത് കണ്ടുപിടിക്കണം. ശുചിത്വം, ഭംഗിയായിട്ടുള്ള വേഷവിധാനം, വേഷം വളരെ കൃത്യമായിട്ട് ഇടുന്നവരായിരിക്കും ആറെന്ന് പറയുന്ന സംഖ്യയുള്ളവർ. അതിൽ അവർ നോക്കട്ടെ, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നല്ല വില കൂടിയ ഡ്രസ്സുകളും ചെരുപ്പുകൾ ശ്രദ്ധിച്ചാൽ മതി. ചപ്പലുകളൊക്കെ അവർ ഭയങ്കര ഏറ്റവും വില കൂടിയ പേന ഇതൊക്കെ അവരെ ഉപയോഗിക്കുന്നവരായിരിക്കും. ഇനി നമുക്ക് ഏഴാമെന്ന് പറയുന്ന ഡേറ്റിനെ കുറിച്ച് നോക്കാം. ഏഴ് ഏഴെന്ന് പറയുന്നത് അവർക്ക് കർക്കശ ശീലമായിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നടക്കണമെന്നുള്ള ഒരു കർക്കശ ശീലമുണ്ടാവും. ക്രോധം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നീണ്ടു നിൽക്കും. ഇപ്പോൾ ഒരാളുടെ ഒരു ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം കൊണ്ടു നടക്കും. ഇപ്പോൾ ആനയ്ക്ക് ഉണ്ടാകുന്ന ദേഷ്യമൊക്കെ പോലെ നമ്മൾ പറയില്ലേ, സോറി. അപ്പോൾ അങ്ങനെയുള്ള ക്രോധം നീണ്ടു നിന്ന് പ്രതികരിക്കുന്ന ശീലം ഉണ്ടാവും. മറ്റുള്ളവരെ ബഹുമാനിക്കും, ഒപ്പം തനിക്ക് ബഹുമാനം കിട്ടണമെന്നും നിഷ്കർഷതയുള്ളവരാണ്. അല്ലാത്തുള്ള കാര്യങ്ങൾക്ക് പോകത്തില്ല. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും അവിടെ നിന്ന് പിണങ്ങിപ്പോരുന്ന ശീലം കൂടുതലുണ്ടാവും. ക്ലേശങ്ങൾ, ദുഃഖ ദുരിതങ്ങളൊക്കെ തുടക്കകാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. മതാചാരങ്ങളുമായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അതിനെ എതിർക്കുന്നവർ, യുക്തിവാദികൾ പോലുള്ളവർ പൊതുവിൽ ഏഴ് എന്ന് പറയുന്നതിലേക്കായിരിക്കും വരിക. അതുപോലെ തന്നെ സ്വതന്ത്ര ജീവിതം ആഗ്രഹിക്കുന്നവർ, ഒരിടത്ത് മാത്രമായിട്ട് അവർ ഒതുങ്ങി നിൽക്കില്ല. യാത്രകളിലൂടെ ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇനി എട്ടാണ് നമുക്ക് വേണ്ടത്, സഹനശീലം കൂടുതലുള്ളവരായിരിക്കും. എന്തൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടായാലും തിരിച്ചൊരാളെ ഉപദ്രവിക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഈ പറഞ്ഞ എട്ടുകാർക്ക് ഉണ്ടാവില്ല. എന്നാൽ വൈരാഗ്യം ഉണ്ടാവാതെ നോക്കണം. വൈരാഗ്യം ഉണ്ടായാൽ ഇവർ ചെറുതൊന്നും ചെയ്യില്ല, കഴിയുമെങ്കിൽ ആ വ്യക്തിയെ കൊന്നുകളയും. അത്തരത്തിലുള്ള രീതി ഉണ്ടാവും. കർമ്മകുശലതയുള്ളവരായിരിക്കും പൊതുവിലവർ. ഒരു കാര്യമൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് വേ കണ്ടുപിടിച്ച് നമുക്ക് തരാനായിട്ട് ഇവർക്ക് കഴിയും. ക്ലേശങ്ങൾ, ദുഃഖ ദുരിതങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമെങ്കിൽ കുട്ടിക്കാലത്ത് ഇവർക്ക് പ്രതാപം, ഭാവിയിൽ നല്ല പ്രതാപം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇനി ഒമ്പത് എന്ന് പറയുന്ന സംഖ്യയാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് സംഖ്യ. ഇവർ വളരെ ധൈര്യശാലികളായിരിക്കും, ധീരരായിരിക്കും, മനക്കരുത്തുണ്ടാവും. അപ്പം ജമ്പിങ് അതുപോലെ തന്നെ മറ്റേ വലിയ മലകളിൽ നിന്നൊക്കെ താഴോട്ട് പാരാഗ്ലൈഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ പറഞ്ഞ ഒമ്പതുകാർ വളരെ ഇതായിരിക്കും. ദ്രുതഗതിക്കാരായിരിക്കും, എല്ലാം പെട്ടെന്ന് സംസാരിക്കുക, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുക, ഇപ്പം തന്നെ അത് നടക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു റൈറ്റ് ബ്രെയിനിൻ്റെ ആളായിരിക്കും ഒമ്പതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ കലഹപ്രിയരുമായിരിക്കും. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഇപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് തട്ടുകയാണെങ്കിൽ ആ വണ്ടി തട്ടുന്ന ആളോട് കയർത്തുകൊണ്ട് ഈയിടയിലാണ് പ്രശ്നങ്ങൾ, അയാളുടെ പൈസ മേടിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഒമ്പതുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതുപോലെ കുടുംബക്കാരോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ജീവിത സുഖം ഇവർക്ക് എപ്പോഴും കുറവായിരിക്കും. ഇവർ തന്നെ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളിൽ ഇവർക്ക് പ്രശ്നങ്ങളുടെ പുറകെ ഇങ്ങനെ നടന്ന് 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 ജീവിത സുഖം കുറവായിരിക്കും. ഇത്രയും ഒമ്പത് ഡിവിഷനുകളാണ് ന്യൂമറോളജിയിലുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളൊരു പേപ്പറിലോ ബുക്കിലോ കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അതിലെന്തൊക്കെ മാറ്റങ്ങളാണ്, നിങ്ങളുടെ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങളുടെ ന്യൂമറോളജിക്കൽ നോക്കുമ്പോൾ നിങ്ങളുടെ പേരുകൾ കൊണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. നിങ്ങളൊരു 10-25 പേരുടെ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുടെ ഒരു വർക്കൗട്ട് നിങ്ങൾ എടുത്തു നോക്കുക. എൻ്റെ ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അതൊന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കണം. വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ സംഖ്യകളും ഈ പേരുകളുമായിട്ട് എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ ന്യൂമറോളജി ആയിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഡ്രോപ്പ് ഇറ്റ്. ഓക്കെ, നിസ്സാര കാര്യമില്ലല്ലോ, നമുക്കങ്ങനെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഒരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.